ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. കെ ടി ട്രാവലറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് കുതിരമാവൻ, അങ്ങനെ നമ്മള് അനാസാഗറിൻ്റെ ചാരത്തേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടംപോലെ കുതിരവണ്ടികളുണ്ട് കേട്ടോ, കുതിരവണ്ടിയിൽ യാത്രയുണ്ട്. അടുത്ത എപ്പിസോഡ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഇൻഷാല്ലാ. ഇവിടെ നമ്മൾ കണ്ട അപ്പ കച്ചവടക്കാരുണ്ടല്ലോ, ഇഷ്ടംപോലെ അപ്പ കച്ചവടക്കാർ കാണുന്നുണ്ട്. അത് അന്നാസാഗർ തടാകത്തിലെ മീനിനിട്ട് കൊടുക്കാനുള്ള അപ്പാണ് കേട്ടോ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിയാൽ മീൻ കൊണ്ടിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരു ചെറിയ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അവിടെ ചെറിയ ടൂറിസ്റ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ആളുകളുണ്ട് കേട്ടോ, ആൾക്കാർക്കൊന്നും ഒരു കുറവില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ രാജസ്ഥാനിൽ മാർബിളിൻ്റെ ഒരു ലോകം തന്നെയാണ്. ഇവിടെയൊക്കെ മാർബിൾ കൊണ്ടുള്ള മതിലുകളും ചിണ്ടുകളും ഇഷ്ടം പോലെ കാണുന്നുണ്ട്. നല്ല കട്ടിയുള്ള മാർബിളാണ്. അവിടെ ഒരു ചെറിയ ബിൽഡിംഗ് പോലത്തെ എന്തോ സംഭവം കാണുന്നുണ്ട്, വെയിറ്റിംഗ് ഷെഡാണെന്ന് തോന്നുന്നു. അതും മാർബിൾ കൊണ്ടാണ് മുഴുവൻ പണിതിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുത്ത് ചെന്ന് നമുക്ക് വീഡിയോ ചെയ്യാം. വാവ്, അതെ മാർബിൾ തന്നെയാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ നല്ല കട്ടിയിൽ തന്നെ മാർബിൾ എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ സ്റ്റെപ്പുകളെല്ലാം മാർബിൾ കൊണ്ട് തന്നെയാണ്, വൈറ്റ് മാർബിൾ. ഇതൊക്കെ ചിലപ്പോൾ ഷാജഹാൻ ചക്രവർത്തിൻ്റെ പണി തന്നെ ആയിരിക്കുള്ളൂ. അദ്ദേഹത്തിന് വൈറ്റ് മാർബിളിനോട് പ്രത്യേക പ്രിയുണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. ആ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ ഇടക്കിടക്ക് ഒരു വെയിറ്റിംഗ് ഷെഡുകൾ. അങ്ങനെ നമ്മൾ അനാസാഗറിൻ്റെ അടുത്തെത്തി. മാഷാവ, ഇവിടെ എന്തോ ഒരു അണ്ടർഗ്രൗണ്ട് കാണുന്നുണ്ട് കേട്ടോ, എന്താണ് സംഭവം എന്നറിയില്ല. മാഷാവ, ഒരു ചെറിയ കടൽ തിരമാല കണ്ടിട്ട് ഓളം, നല്ല ഓളുണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല, ചിലപ്പോൾ ബോട്ട് യാത്രയൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം. നല്ല ഓളുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഹാജ തങ്ങൾ അനുയായികളെയും കൂട്ടി ആദ്യം തന്നെ ജമീറിലെത്തി തമ്പടിച്ചത് ഈ അന്നസാഗറിൻ്റെ ചാരത്താണ്. അന്നത്തെ പൃഥ്വിരാജ രാജാവാണെന്ന് തോന്നുന്നു. തങ്ങളെയും അനുയായികളെയും അന്നാസാഗറിൽ നിന്ന് വെള്ളം എടുക്കുന്നത് തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കി. ഇതറിഞ്ഞ ഹാജാതങ്ങൾ ഒരു കപ്പ് വെള്ളം മുക്കിക്കോട്ടെ എന്ന സമ്മതം ചോദിച്ചു. വലിയ ചരിത്രമാണ്, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പം രാജാവ് അവസാനത്തെ ആഗ്രഹമല്ല എന്ന് വിചാരിച്ച് മുക്കിക്കോളാൻ സമ്മതം കൊടുത്തു. അങ്ങനെയാണ് ഹാജാതങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ആ ചെറിയ പാത്രത്തിൽ വെള്ളം മുക്കാൻ പൃഥ്വിനോട് കൽപ്പിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ആ കപ്പിലെ വെള്ളം മുക്കുന്നതോടുകൂടെ ഈ വലിയ അനാസാഗർ അടക്കം ഈ നാട്ടിലുള്ള ഈ പ്രദേശത്തുള്ള മുഴുവൻ ജലാശയങ്ങളും വറ്റി എന്നതാണ് ചരിത്രം. ഈ നാടും ഇവിടുത്തെ ജനങ്ങളും സാക്ഷിയാണ്. ഈ സംഭവം അറിഞ്ഞ രാജാവ് തങ്ങളോട് മാപ്പപേക്ഷിക്കുകയും ഇതിനൊരു പരിഹാരം കാണണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തപ്പോൾ തങ്ങൾ ആ വൃത്തിനോട് വെള്ളം അതിലേക്ക് തന്നെ ഒഴുക്കാൻ കൽപ്പിക്കുകയും അങ്ങനെ അനാസാഗറിലേക്ക് ഒഴിക്കുകയും വീണ്ടും വെള്ളം നിറഞ്ഞു വരികയും ചെയ്തു എന്നതാണ് ചരിത്രം. അന്നു മുതൽ ഹാജാത്തങ്ങളുടെ ഓരോ കറാമത്തുകൾക്ക് ഈ നാടും പരിസര പ്രദേശങ്ങളും സാക്ഷിയായി. ജനലക്ഷങ്ങൾ അറിഞ്ഞു ഹാജാത്തങ്ങളുടെ ചാരത്തേക്ക്. ഒരുപാട് ആളുകൾ ഒഴുകിയെത്തി, അവിടുത്തെ ശിഷ്യത്വം സ്വീകരിച്ചു എന്നും ചരിത്രങ്ങളിൽ കാണാം. തടാകത്തിൽ ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ. എന്താണ് സിലോ അവിടെ ഉണ്ടോ? ബോട്ട് യാത്രേണ്ട സ്ഥലം. ബോട്ടുകൾ കുറേ ഉണ്ട്, ചെറുതും വലുതുമായ ഒരുപാട് ബോട്ടുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതുവരെ വന്നില്ലേ, ഏതായാലും നനഞ്ഞില്ല, ഇനി കുളിച്ചിട്ട് കയറാം. അപ്പോൾ നമുക്കൊരു ബോട്ട് യാത്ര ആവാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കാണുന്ന മതിലുകളും തൂണുകളും എല്ലാം മുഴുവൻ മാർബിളാണ് കേട്ടോ, അതും വൈറ്റ് മാർബിൾ.
അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ബോട്ടിലേക്ക് കയറാൻ വേണ്ടി പോകണം. ഐ'm വെരി എക്സൈറ്റഡ്. അപ്പോഴത്തൊന്നും ബോട്ടിലൊന്നും കയറിയിട്ടില്ല. ചെറുപ്പത്തിലെ സ്കൂളിൽ നിന്ന് ടൂർ പോയപ്പോൾ കയറിയതാണ്. പിന്നെ ചെറിയ വഞ്ചികളിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. ഇവിടെ ചെറിയൊരു ബോട്ട് കാണുന്നുണ്ട് കേട്ടോ. അത് സ്പീഡ് ബോട്ടാണെന്നാണ് തോന്നുന്നത്. അതിൽ കയറാൻ ആളില്ലാന്ന് തോന്നുന്നു. എന്തായാലും നമുക്കുള്ള ബോട്ട് വരുന്നുണ്ട്. ബോട്ടിൽ കുറേ ആളുകളുണ്ട്. വിട്ടോളി, ഇവർക്ക് ഇവിടെ ഷോപ്പില്ലാന്ന് തോന്നുന്നു. അടുത്ത ഷോപ്പിൽ ആളിറക്കിയിട്ട് ഈ ഷോപ്പിക്ക് വരും. കയറാനുള്ളവർക്ക് വരും, ഇറങ്ങാനുള്ളവർക്ക് അവിടെ. അടുത്ത് നമ്മുടെ വഴിയാണ്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. എന്താ തിരക്ക്? തിക്കും തിരക്കും കൂട്ടല്ലി, കാലുമ ചവിട്ടല്ലി, എല്ലാവർക്കും ഉണ്ട്. ഏതായാലും എല്ലാവരും കയറി. നമ്മളെ സീറ്റ് മുന്നേതാ ബാക്കേതാ നോക്കാൻ മറന്നുപോയി. ഏതായാലും നമ്മളെ ഒരു മൂലൊക്കെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. എല്ലാവരും ഓരോ ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. ജാക്കറ്റ് ഇടൽ മസ്റ്റാണ്. എല്ലാവരും ഇട്ടപ്പോൾ നമ്മളും ഇട്ടൊരു ജാക്കറ്റ്. പക്ഷേ ഒന്ന് രണ്ട് ജാക്കറ്റ് കമ്മി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഊരിക്കാണ്ട് ദാനം ചെയ്തു. നമുക്ക് നീന്താൻ അറിയണോണ്ട് വലിയ പേടിയുണ്ടായില്ല. എന്തുവാട്ടോ, നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ആർപ്പും വെളി ഒച്ചപ്പാടൊക്കെ ആയിട്ട് ഹായ് ചങ്ങായി. സ്കൂട്ടർ വള്ളത്തൊക്കെ ഇറങ്ങിക്കണ്ടോ സ്റ്റണ്ട് ചെയ്യാൻ? അത് കിട്ടണെങ്കിൽ പൊളിക്കും. സംഗതി അടിപൊളിയുണ്ട്. എല്ലാവിധ ബോട്ടുകളും ഉണ്ട് കേട്ടോ. ഡ്രൈവറെ കണ്ടില്ല. നമ്മുടെ ബോട്ട് പയ്യെ പയ്യെ അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ സ്പീഡ് കൂടുന്ന തോന്നുന്നത്. ഒരു കടൽ യാത്രയുടെ ഫീലുണ്ട് കേട്ടോ. ഓളങ്ങളുണ്ട് തിരമാല പോലെ. വലിയ തിരമാലയെങ്കിലും ചെറു ചെറുതായിട്ട് ഇങ്ങനെ വണ്ടി നല്ലോണം ഇളകുന്നുണ്ട്. ഈ തടാകത്തിൻ്റെ ചുറ്റുഭാഗത്തും ബിൽഡിങ്ങുകളുണ്ട് കേട്ടോ. ചുറ്റുഭാഗവും സിറ്റിയാണ്. അന്നാസാഗർ തടാകത്തിൻ്റെ ഏകദേശം നടുഭാഗത്തൊരു ദ്വീപ് പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ട് കേട്ടോ. ഒരു തുരുത്ത്. അവിടെ ടൂറിസ്റ്റ് കേന്ദ്രമാണെന്ന് തോന്നുന്നത്.
ഏകദേശം നടുഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം വലിപ്പം നമുക്കൊരു പിടിയിട്ടുള്ളത്. എന്താ അല്ലേ, അതെന്താ വള്ളത്തിൻ്റെ നടുവിൽ ഇലക്ട്രിക്കൽ പോസ്റ്റാ? ഇലക്ട്രിക് പോസ്റ്റിൻ്റെ പോലത്തെ എന്തോ തൂണ് കാണുന്നുണ്ട്, ഒന്ന് രണ്ടെണ്ണൊക്കെ ഉണ്ട്, പക്ഷെ വയറൊന്നും കാണുന്നില്ല. ഈ തടാകത്തിൽ ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ, പക്ഷേ ആരാപ്പൈമി മുതലൊക്കെ ഉണ്ടോന്ന് ഉദാഹരണം. ഏകദേശം കരയോടടുത്തിട്ടുണ്ട്, കരയോടടുത്തുകൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട സ്ഥലങ്ങളാണ്, നമ്മൾ നടന്നു പോയ സ്ഥലങ്ങൾ. അങ്ങനെ അവസാനം നമ്മുടെ കപ്പൽ നങ്കൂരമിട്ടു. ഏകദേശം ഒരു അരമണിക്കൂറോളം കടയിൽ യാത്ര കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് എല്ലാവരും ഇറങ്ങി തുടങ്ങിട്ടോ, നമുക്ക് അവസാനം ഇറങ്ങാം. ഇതാണ് ബോട്ടിലേക്ക് കയറാനുള്ള സ്ഥലത്തോ, ഈ സ്ഥലത്ത് എന്താ പറയാ, മറന്നുപോയല്ലോ. ഇതും ഒരു ചങ്ങാടം പോലെ തന്നെ ഉണ്ടോ, വെള്ളം അളകുന്നതിനനുസരിച്ച് ഇതൊക്കെ അളകുണ്ട്. അങ്ങനെ അന്നാസാഗർ സന്ദർശനവും ബോട്ട് യാത്രയ്ക്ക് കഴിഞ്ഞ് നമ്മൾ പടിയിറങ്ങുകയായി. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെയൊക്കെ വിശ്രമിക്കുന്നുണ്ട് കേട്ടോ, പ്രകൃതി ആസ്വദിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, കഥ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് നേരല്ല. ഇതാണ് ഞാൻ പറഞ്ഞ മാർബിൾ, കണ്ടില്ലേ, കട്ടി കണ്ടില്ലേ. നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടുവരുന്ന മാർബിളിൻ്റെ മൂന്നിരട്ടി കട്ടിയുണ്ട്. രാജസ്ഥാനിൽ വന്നിട്ട് മാർബിൾ മലകളും ഫാക്ടറികളൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ട്രിപ്പിൽ നടക്കില്ല. ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം നോക്കാം. ഇനി നമ്മൾ ഇവിടെ നിന്ന് പുറത്തേക്ക് കിടക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് റൂമിലേക്കാണ് പോകാനുള്ളത്. ഇവിടെ കുതിരവണ്ടി കിട്ടും, അപ്പോൾ നമുക്ക് കുതിരവണ്ടിയിൽ വേണം പോകാൻ. അപ്പോൾ അടുത്ത എപ്പിസോഡ് നമ്മൾ കുതിരവണ്ടി യാത്രയായിരിക്കും ഇൻഷാല്ലാ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.